രണ്ടെണ്ണം വീശിയിരുന്ന് നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു, കിട്ടുമോ? അമ്മയോട് ചോദിക്കല്ലേ. അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ. രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആവുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടിത്ത ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളല്ലേ. വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്ത് കഴിച്ചിട്ടില്ല. ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. ഓ, കർട്ടൻ. ഗ്യാസും സ്റ്റൗവും ഒന്നും ഇല്ലെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല ഫുഡ്, എപ്പോ വേണേലും വരാം. ഇത് അച്ഛനായിരിക്കും. എന്റെ ഭർത്താവ്. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതെവിടെ? മരിച്ചിട്ട് എത്ര നാളായി? ആക്സിഡന്റ്. കൊലപാതകമോ? മമ്മി, ഞങ്ങളെന്നാ അവരെ കണ്ടപ്പോ ഞാൻ എൻ്റെ അമ്മയെ പറ്റി ഓർത്തുപോയി. എനിക്ക് നാലഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചത്. ഇന്നും ആ മുഖം എൻ്റെ മനസ്സിലുണ്ട്. നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മയുടെ ആ മുഖം മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പോ മമ്മിയെ കണ്ടപ്പോ ഞാൻ അതൊക്കെ ഓർത്തുപോയി. അവർക്ക് ബന്ധുക്കൾ ആരും കാണില്ലായിരിക്കും, ഒറ്റയ്ക്കാണല്ലോ കഴിയുന്നത്. ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ടും നമ്മളെ സ്നേഹിക്കാനും നല്ല രണ്ട് വർത്തമാനം പറയാനും ഒരമ്മയുണ്ടായല്ലോ.